നമസ്കാരം. കിസാൻ കൃഷിദീപത്തിൻ്റെ പുതിയൊരു ദളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യത്യസ്തമായ ഒരു കഥയാണ് കൃഷിദീപം എന്ന് പറയുന്നത്. അഷ്ടമുടി കായലിലെ കക്കകൾ കാത്തു സംരക്ഷിക്കുന്ന ജീവിതങ്ങൾ ധാരാളമുണ്ട് കൊല്ലത്തെ തെക്കും ഭാഗത്ത്. തീരത്ത് കനലെരിയാൻ കായലിൽ കക്ക വേണം, മറിച്ച് കക്കയെ കാക്കാൻ അവർക്കും അറിയാം. കാരണം മഞ്ഞുറയുന്ന ഡിസംബറിലെ തണുപ്പിൽ കായലിൽ വിളഞ്ഞു പെരുകുന്ന കക്കകൾ 1000 പേർക്ക് ജീവിതം കൂടിയാണ്. ജൈവസമ്പത്തിൻ്റെ നിത്യകലവറയായ അഷ്ടമുടിക്കായലിൽ വിളയുന്ന മഞ്ഞക്കക്കയുടെ കഥയും പൊരുളും തേടിയാണ് ഇത്തവണ യാത്ര. കാണാം ആ കാഴ്ചകൾ ഓരോന്നോരോന്നായി. അഷ്ടമുടിക്കായൽ, 8 മുടികൾ ഒന്നു ചേർന്ന് കൈക്കുമ്പിളിലേന്തുന്ന സരോവരം. മാനം മുടി ചീകി മിനുക്കുന്നതാണ് ഈ കണ്ണാടി കവിളുകൾ. പുലരി സൂര്യൻ മേഘമേലാപ്പിലൂടെ വെളിച്ചം കോരിയൊഴിക്കുമ്പോൾ കായൽ സ്വച്ഛസുന്ദരിയാകും. ഓളങ്ങൾ കൊണ്ട് താളം തല്ലുമ്പോഴും ജീവിതത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ അവൾ നടത്തുന്നുണ്ട്. തലമുറകൾക്കായി അന്നം കരുതിവെച്ച് ഭൂമിയുടെ ദാഹം തീർക്കാൻ നേർക്കുടമായി സ്വയം മാറി 1000 ജീവജാലങ്ങൾക്ക് അമ്മത്തൊട്ടിലായി ജീവിതത്തിൻ്റെ ഉപ്പായി അവൾ എന്നും അങ്ങനെ. കായൽ സുന്ദരിക്ക് ഒരു നിത്യകാമുകനുണ്ട്. ഗന്ധർവനായി അപ്പുറം ഒരുങ്ങി നിൽക്കുന്ന അറബിക്കടൽ. അഴിമുഖത്തെത്തി നിത്യവും 2 തവണ അവന് ചുംബനം നൽകാൻ അവൾ എന്നും തയ്യാർ. പ്രണയസങ്കടങ്ങൾ കടലാഴങ്ങളിൽ നിക്ഷേപിച്ച് സൗമ്യ സുരഭിലയായി പിന്മാറുമ്പോൾ ഏറ്റിറക്കങ്ങളുടെ അന്യോന്യ പ്രവാഹങ്ങളിൽ ഇരു ജീവിതങ്ങൾ തമ്മിൽ നിറഞ്ഞു കവിയും. കടലും കായലും കാണിക്കുന്ന ജീവിതം കണ്ടുണരുന്ന ഒരു ഗ്രാമമുണ്ട്, ഒരുമയുടെ പെരും തിര പൊതിയുന്ന കൊല്ലത്തെ തെക്കും ഭാഗം. ദേശീയ ജലപാതയുടെ ഓരമാണിവിടം. സെയിന്റ് സെബാസ്റ്റ്യൻസ് തുരുത്ത് ഇവിടെയാണ്. 27 കുടുംബങ്ങൾ. കായലാണ് അവരുടെ ജീവിതം കാക്കുന്നത്. കായലിൽ വിളയുന്ന കക്കയാണ് അവർക്കെല്ലാമെല്ലാം. തിരിച്ച് കക്കയെ കാക്കാൻ അവർക്കുമറിയാം. കായലിൻ്റെ പ്രിയപുത്രിയായ കക്കയുടെയും കക്ക കാക്കുന്ന ജീവിതങ്ങളുടെയും കഥ തേടി ഞങ്ങൾ ഒരു യാത്ര പോയി. രാവിലെ 6 മണിക്ക് കൊല്ലത്തെ പുളിമൂട്ടിൽ കടവിലെത്തി. നേരത്തെ പറഞ്ഞതനുസരിച്ച് ജോഷി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സ്പീഡ് ബോട്ട് തയ്യാറായി കിടന്നു. കടവിൽ നിന്നും യാത്രയായി. കായൽ കാഴ്ചകളുടെ അപാര സീമകൾക്കപ്പുറം കണ്ണയച്ചുള്ള പുലരി യാത്ര സുഖമുള്ളതാണ്. വാനത്തിൻ്റെ അതിരുകളെ മേനി നിറത്താൽ പൊതിഞ്ഞ് ആരെയും വിസ്മയിപ്പിക്കുന്ന അതിവിദൂര മരീചികകൾ, ഹരിതഭംഗി തഴുകിയെത്തുന്ന കുളിർകാറ്റിൻ്റെ അദൃശ്യമായ ആലിംഗനം. ഓളങ്ങൾ കീറി മുറിച്ചാണ് യാത്ര. അകലെ ജൈവപ്രതിമകൾ പോലെ കണ്ടൽ കാടുകൾ കുടവിരിഞ്ഞ് നിൽക്കുന്നു. കൽപ്പവൃക്ഷങ്ങളിൽ മഞ്ഞു മാറിയിട്ടില്ല. കൊറ്റികൾ തീറ്റ തേടി നടക്കുമ്പോൾ ജീവിതചക്രങ്ങളിൽ അന്നം തേടി വള്ളമേന്തുവാൻ തൊഴിലാളികളുമുണ്ട്. കക്കയില്ലാത്ത കായൽ നെല്ലില്ലാത്ത വയൽ പോലെയാണ്. കക്ക വാരാൻ തുരുത്തുകാർ പോകുന്നിടത്തേക്ക് അതിവേഗ വഞ്ചി പാഞ്ഞു. വെളുപ്പാൻകാലത്തെ തണുപ്പിൽ അവർ കായലാഴങ്ങളിലുണ്ട്. 60 വഞ്ചികൾ. വലിയൊരു സൈന്യമെന്നേ തോന്നൂ. അവർ കായലിനോട് യുദ്ധം ചെയ്യുകയല്ല, കക്കയെ വലകളിലാക്കി ജീവിതം കോരിയെടുക്കുകയാണ്. കൊയ്ത്തിലും വലിയൊരു ഒത്തൊരുമയുണ്ട്. കക്ക വാരാൻ ചിലർ, അവ പരുവപ്പെടുത്താൻ ചിലർ, വലിയ കമ്പനികൾക്ക് കക്ക നൽകുന്ന ഏജന്റുമാരായി ചിലർ, തോടെടുക്കാൻ ഒരു കൂട്ടർ, അടിത്തട്ടിലെ ഓട്ടിയെടുക്കാൻ മറ്റൊരു കൂട്ടർ. പാതകൾ വെവ്വേറെയെങ്കിലും
എല്ലാവരുടെയും പോറ്റമ്മ അഷ്ടമുടിക്കായൽ തന്നെ. കക്ക വീഴുന്ന സ്ഥലം തെക്കുംഭാഗംകാർക്കറിയാം. താഴെ വെള്ളത്തിൽ മുങ്ങി ചവിട്ടിയും മണ്ണ് രുചിച്ചുമൊക്കെ അവർ അത് കണ്ടെത്തും. അടിത്തട്ടിൽ ചവിട്ടും തോറും ആഴത്തിൽ ഉറയ്ക്കുന്നതാണ് ആ വിശ്വാസം. തെക്കുംഭാഗം കായലിലെ മണലും ചെളിയും കലർന്ന അടിത്തട്ടിനോട് കക്കയ്ക്ക് പ്രേമമാണ്. അടിത്തട്ടിൽ വിരിയുന്ന കുഴൽപ്പുഴുക്കളും തോട് ചിന്തകളും ചേരുന്ന പരുക്കൻ പ്രതലത്തിൽ കക്ക ഒട്ടിപ്പിടിച്ചു കഴിയും. പുഴു ഒരുക്കുന്ന പരവതാനിക്ക് മുരു വീഴുക എന്നാണ് പറയാറ്. കണ്ണു തുറക്കുന്ന പരുവത്തിൽ തന്നെ കക്ക കുഞ്ഞുങ്ങൾ അത് കണ്ടുപിടിക്കും. കക്ക വാരൽ ഒരു കലയാണ്. കായൽ നില കുറയുന്ന വേലിയിറക്കമാണ് തക്ക സമയം. രണ്ട് രീതിയുണ്ട് ഇവിടെ. മുങ്ങി വാരലാണ് ഒന്ന്. ഒറ്റയാൾ പട്ടാളമാണ് അതിൽ. വള്ളക്കാരനും വലക്കാരനുമെല്ലാം ഒരാൾ തന്നെ. കുറ്റി താഴ്ത്തി കക്ക വാരുന്നിടത്ത് ഞങ്ങളെത്തി. കുഞ്ഞുമോൻ അവിടെ ഉണ്ടായിരുന്നു. വെള്ളത്തിലെ മുങ്ങി വാരൽ അനുഭവങ്ങൾ കുഞ്ഞുമോൻ പറഞ്ഞു തുടങ്ങി. എത്ര വർഷമായിട്ട്? ഞാൻ 30 വർഷത്തിനുള്ളായി. ആദ്യഘട്ടങ്ങളിൽ അവരുടെ ഉണ്ട് നമ്മൾ. ഇവിടെ എനിക്കൊന്ന് കുഞ്ഞുമോൻ ചേട്ടൻ ഈ മുങ്ങി വാരൽ എന്ന് പറയുന്ന രീതിയാണ് ചെയ്യുന്നത്? മുങ്ങി വാരുന്ന ഇത് കുറ്റിയിൽ നമ്മൾ ചെന്ന് അടിയിൽ ചെന്നിട്ട് ചവിട്ടി ഇളക്കുക. കക്ക ഇളക്കിയിട്ട് അത് വാരി ബോൾസിനകത്ത് കൊണ്ടുവന്നിട്ട് കരയെ കീറുക. ചരുവത്തിനകത്തിട്ട് നമ്മൾ വള്ളത്തെ തട്ടുക. ഇതാണ് എൻ്റെ മോഡലിൽ ഒരുപാട് ഇത് കണക്ക് ഒരുപാട് ആൾ വിൽക്കാറുണ്ട്. പിന്നെ വാനെ കക്ക വാനെ കോരി വെച്ച് വലിച്ച് രണ്ടുപേരും കൂടി വള്ളത്തെ കയറ്റുന്ന ഒരു ഐറ്റം. പിന്നെ മൂന്നാമത്തെ ഐറ്റം പറയുന്നത് ബീച്ചിന് വിട്ട് അത് വെട്ടി ഓട്ടി എടുക്കുന്ന കണക്ക് അടിക്കുന്ന തടം ഉണ്ടാക്കുക. വലിയ തടം ഉണ്ടാക്കിയിട്ട് വെട്ടി കയറ്റുന്ന അതൊരു ഐറ്റക്കാർ. അങ്ങനെ പല സെക്ഷനായിട്ടും ഉണ്ട്. ഓരോരുത്തർക്ക് ഒരേ മോഡലാണ്. എനിക്കെന്ന് പറയുന്നത് ബീച്ചിന് പകരം കൈ വെച്ചാണ് ഇത് നീക്കിക്കിട്ടുന്നത്. അടി ചെന്ന് ചവിട്ടി കളക്കുന്നത് ഈ ഷൂ ഇട്ടിട്ട് കാല് മുറിയായിരിക്കാനാണ് ഈ ഓപ്പൺ ഷൂ ഇട്ടേക്കുന്നത് കാലയിൽ. ഇപ്പം എന്തിനാണ് ഈ തടി? ഏത് ഈ തടി? ഈ ഇത് ആഴം കൂടിയെടുത്ത് നിൽക്കാൻ. എന്നു വെച്ചാൽ ഇവർക്ക് ആർക്കും കയ്യെത്താത്ത സ്ഥലത്ത് നമ്മൾ കക്ക എടുക്കും. ആഴം കൂടിയ ഏറ്റവും കൂടുതൽ ആഴമുള്ളടത്ത് ഒരാൾ ഉള്ളിടത്താണ് ഏറ്റവും ഭൂരിപക്ഷം ആൾക്കാർ ജോലി ചെയ്യുന്നത്. ഒന്നൊന്നരയാളുള്ള നമ്മൾ രണ്ടാൾ 6 മീറ്റർ 5 മീറ്ററിനകത്ത് മുങ്ങും. എന്നാൽ ആഴം കൂടിയെടുത്ത് നമുക്ക് ഇറങ്ങാനുള്ളതിനാണിത്. പിന്നെ ഒഴുക്കിന് നിൽക്കാനും ചവിട്ടി ഇളക്കിയിരിക്കുകയാണോ? ആ കൈ ചവിട്ടി ഇളക്കിയിട്ട് നമ്മൾ അവിടെ തടം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് അടിച്ചു കയറ്റിയാണ് ഒരേ തടത്തിൽ. ഈ കുറ്റി വെച്ച് നമ്മൾ മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങി നീങ്ങി അവിടെ തന്നെ അടുത്തടുത്ത് കയറിക്കൊണ്ടിരിക്കും. അന്നേരം സ്ഥലം മാറത്തില്ല ഏരിയ. ഇപ്പൊ ഒന്ന് താഴോട്ട് പോയിട്ട് കുറച്ച് കക്ക പൊക്കിക്കൊണ്ട് വരാം. കൈ കൊണ്ട് വരികയല്ല. ഇതാണ് കക്ക. മണ്ണ് കക്കായി ഓട്ടി എല്ലാം കൊണ്ടിരിക്കുക. ഇപ്പൊ എത്ര അടി തഴിച്ചത് പോയി? ഇപ്പൊ ഒന്നരയാൾ വെള്ളത്തോളം തഴിച്ച വെള്ളം. കുത്തി വലിപ്പാണ് രണ്ടാമത്തെ രീതി. ആളും വള്ളവും ഉണ്ടെങ്കിലും ഇവിടെ യന്ത്രങ്ങളാണ് താരം. വള്ളം നങ്കൂരമിടും. ഉയരത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന കപ്പിയും കയറും ഉപയോഗിച്ച് കായലടിയിലൂടെ കനത്ത ബ്ലേഡിനെ വലിച്ചു നീക്കി കക്ക നീക്കി അടുപ്പിക്കും. കുത്തിവലിപ്പിൽ തകർപ്പൻ പ്രകടനമാണ് തങ്കച്ചൻ നടത്തുന്നത്. ഞങ്ങൾ അവിടെ എത്തി. കുത്തിവലിപ്പിന്റെ രീതി എങ്ങനെയാണെന്ന് വിശദമാക്കാം. കുത്തിവലിപ്പിന്റെ രീതി എന്ന് വെച്ചാൽ ഈ അടിയത്ത് അമരത്തുണ്ടിന് ആങ്കറിട്ടിട്ട് റോപ്പിറങ്ങിയിട്ട് ആ അടിയത്ത് ഒരു കല്ലിട്ട് ബന്ധി എന്ത് ചെയ്തിട്ട് ഒരാൾ അമരത്തിൽ നിന്ന് പിടിക്കും. ഈ കോരിയുടെ പൈപ്പിനകത്ത് കണ്ടോ, പൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്ന കപ്പിയുണ്ടോ, കപ്പിക്കകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് റോപ്പ് പിടിക്കും. റോപ്പ് പിടിക്കുക, ഇയാൾ താത്ത് കൊടുക്കും. നല്ലത് താത്ത് കൊടുക്കുമ്പോൾ ഈ അടിക്കലത്തെ മണ്ണ് ചേറിയിട്ട് കയറി കയറി കക്ക വലിപ്പം എന്നിട്ട് കേക്ക് കളയുക. ഇതിപ്പോൾ എത്ര ദൂരത്തു നിന്നായിരിക്കും ഇങ്ങനെ വലിക്കുന്നത്? ഇതിപ്പോൾ ഏണ്ട ഒരു 10 മീറ്റർ ഒരു വള്ളപ്പാട്. വള്ളപ്പാട് ഒരു വള്ളപ്പാട് വലിച്ചു അങ്ങനെ വരുമ്പോൾ ഒരു സമയം വലിക്കുമ്പോൾ എത്രത്തോളം കക്ക? അത് 10-15 മിനിറ്റ് വലിക്കുമ്പോൾ കിട്ടുന്ന കക്ക നേരത്തെ കണ്ടല്ലേ. എന്നാലും ഒരു 20 കിലോ കിട്ടും. 20 കിലോ ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ 5 കിലോ കിട്ടും, ചിലപ്പോൾ 2 കിലോ കിട്ടും. ഈ മുങ്ങിവാരലിനെ അപേക്ഷിച്ച് ഇത് വളരെ എളുപ്പം. ഇത് മുങ്ങിവാരലിനെ അപേക്ഷിച്ച് കുറച്ച് എളുപ്പം. മുങ്ങിവാരത്തിൽ അടുക്കി ശ്വാസം പിടിച്ച് അകത്ത് അടിയിൽ ചെന്ന് തന്നെ കാലുകൊണ്ട് തട്ടി മാറ്റി ഈ കക്കയുടെ തറ കണ്ടുപിടിച്ച് ഒക്കെ എടുക്കണം.
അപ്പോൾ മുങ്ങിവരലുകാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഈ കുത്തിവലിപ്പിൽ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, കക്കയുണ്ടെന്ന് എങ്ങനെയാണ് പൊതുവെ കിളികള സൗണ്ട് കേൾക്കും കൊണ്ട് ഈ പൈപ്പ് താക്കപ്പോൾ ഈ ബ്ലേഡ് തട്ടപ്പടി കിളികള സൗണ്ട് കേൾക്കും, സൗണ്ട് കേൾക്കപ്പോൾ അറിയാം കക്ക ഉണ്ടെന്ന്. ബ്ലേഡൊന്ന് കാണിക്കാമോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി ഒന്ന് വെച്ചു? ഇത് പിന്നെ ഈ കൊല്ലം തേ കൊടുത്ത് പട്ട, ഈ പട്ട കൊടുത്ത് കൊല്ലം തേ കൊടുത്ത് അടിച്ച് പരത്തും, പരത്തിയിട്ട് പിന്നെ ഒട്ടിക്കുക, ബിൽഡിംഗ് വെച്ച് ഒട്ടിക്കുക. സമയചക്രം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഊണും ഉറക്കവും ഉപേക്ഷിക്കേണ്ടവരാണ് കക്ക തൊഴിലാളികൾ. പ്രകൃതി ചിട്ടപ്പെടുത്തിയ ചില അദൃശ്യ ഘടികാരങ്ങളിലാണ് അവരുടെ സമയം. ചന്ദ്രനാണ് ഇതിൻ്റെ നായകൻ. ചന്ദ്രന്റെ ഉദയാസ്തമയങ്ങളാണ് കായലിലെ ഏറ്റിറക്കങ്ങൾ നിയന്ത്രിക്കുന്നത്. അഷ്ടമിയിൽ രാവിലെ 3 മണിക്കാണ് ഏറ്റം. ദിനവും 3/4 മണിക്കൂർ പിന്നിട്ട് 8-ാം പക്കം കഴിയുന്നതോടെ ഏറ്റം രാവിലെ 9:30-യോടടുക്കും. 9-ാം നാൾ വാവെത്തിക്കഴിഞ്ഞാൽ ഉച്ചയൂണിന് മുമ്പ് പുറപ്പെടണം. കാരണം ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് ഏറ്റം എത്തുന്നത്. കക്ക എത്തിയാൽ പിന്നെ വീട്ടുകാർക്കാണ് ചുമതല. കക്കയെ മണ്ണ് തുപ്പിക്കുകയാണ് ആദ്യ പടി. കക്കയിറച്ചി ശുദ്ധമാക്കാനുള്ള പ്രാരംഭ പ്രവർത്തനമാണിത്. ഒരു പേശിക്കുഴലിലൂടെ വെള്ളം അകത്തേക്ക് വലിച്ച് ചികിളപ്പൂക്കളിലൂടെ കടത്തിവിട്ട് മറ്റൊരു കുഴലിലൂടെ പുറത്തുവിടുന്നതാണ് കക്കയുടെ രീതി. കക്ക അങ്ങനെ സ്വയം ശുദ്ധമാകും. ഡെപ്യൂറേഷൻ എന്ന മണ്ണു തുപ്പിക്കൽ രീതിയെക്കുറിച്ച് കക്ക സംരക്ഷണ സമിതി കോർഡിനേറ്റർ ജോഷി തന്നെ വിശദീകരിച്ചു. ഇതെന്ന് പറയുന്നത് ഡെപ്യൂറേഷൻ എന്നൊരു പ്രോസസ്സാണ്. ഡെപ്യൂറേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ സ്റ്റാർവേഷൻ എന്നാണ് പറയുന്നത്. സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ സ്റ്റാർവേഷൻ എന്ന് പറയും. ഇതിനകത്ത് ഈ ഉപ്പുവെള്ളത്തിരിക്കുന്ന കക്ക ഒരു 8-9 മണിക്കൂർ നേരം ഈ ഉപ്പുവെള്ളത്തിൽ തന്നെ സൂക്ഷിക്കുന്നു. ഈ സമയങ്ങളിൽ ഈ കക്കയുടെ ഉള്ളിലേക്ക് ഈ ഉപ്പുവെള്ളം കയറിപ്പോവുകയും എൻ്റെ ഇൻഡസ്ട്രീനൽ പോർഷൻ എൻ്റെ ഈ ഉള്ളിൽ ഉള്ള ചെളിയും മറ്റുമൊക്കെ വേസ്റ്റെല്ലാം ഈ ഇതിനകത്ത് ഈ ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്നതിലൂടെ ഇതിൻ്റെ 2 ട്യൂബുകളാണ് ഇതിൻ്റെ ഉള്ളത്. ഈ 2 ട്യൂബുകൾ ഒരു ട്യൂബിലൂടെ വെള്ളം ഉപ്പുവെള്ളം കയറി മറ്റേ ട്യൂബിലൂടെ ഇറങ്ങുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള മണ്ണും മറ്റ് ചെളിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നു. ഈ വെള്ളം ഇടയ്ക്ക് ഇവർ ഈ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യും. ഒരു തവണയൊന്ന് മാറ്റിയിട്ട് വേറൊരു വെള്ളം കയ്യിൽ നിന്ന് പുതിയ വെള്ളം കോരി ഒഴിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു 8 മണിക്കൂർ നേരം ചെയ്യുന്നതിലൂടെ ഈ കക്കയിൽ നിന്നും ഉള്ളിൽ നിന്നും പൂർണ്ണമായിട്ടും മണ്ണ് മാറി ഇത് വൃത്തിയാവുന്നത്. ഡെപ്യൂറേഷനാൽ മണ്ണ് തുപ്പിയാൽ പിന്നെ പുഴുങ്ങലാണ്. തീ പുകയാത്ത ഒരു കുടിലുമില്ല തീരത്ത്. തീരത്തെ ജീവിതം തന്നെ ഈ തീയും പുകയുമാണ്. കനൽവെട്ടം കണ്ണിൽ വീണില്ലെങ്കിൽ ഐശ്വര്യത്തിൻ്റെ നിഴലാട്ടമില്ല. അടുപ്പൊരുക്കി റബ്ബർ വിറകിൻ്റെയും ചിരട്ടയുടെയും തീയിലാണ് കക്ക വേവിക്കുന്നത്. വലിയ ചരുവങ്ങളിൽ കട്ടിത്തുണിയാൽ പൊതിഞ്ഞ് തീയുടെ വേവും നോവും ഏറ്റുവാങ്ങുന്ന കക്ക 1.5 മണിക്കൂർ കഴിയുന്നതോടെ വാപിളർക്കും. കക്കയിൽ നിന്നും ഒരു സുഖദ ഗന്ധമുയരും. ചരുവം തട്ടിയാൽ ഒറ്റ വേവിൻ്റെ ഗുണമറിയാം. ഇറച്ചി ഇതിൽ തെറിച്ചു നിൽക്കും. കുടുംബത്തിലെ സർവാംഗ സംഘവും കക്ക പൊളിക്കനായി ഉണ്ട്. കൈവിരലുകളുടെ മാന്ത്രിക വിദ്യയാണിത്. പരിചയം കൂടുന്തോറും വേഗവും കൂടും. 10 കിലോ കക്ക പുഴുങ്ങിയാൽ 1 കിലോ ഇറച്ചി എന്നതാണ് കണക്ക്. ചെറു കക്കകൾ ഓട്ടിയിൽ നിന്ന് പൊളിച്ചെടുക്കാൻ പ്രയാസമാണ്. അതിനെ അരിച്ച് താഴെ വീഴ്ത്താനുള്ള എളുപ്പവഴി തെക്കും ഭാഗങ്ങൾക്കുണ്ട്. കൈകൊണ്ട് കറക്കാവുന്ന റോളിംഗ് നെറ്റിൽ ചെറിയൊരു അഭ്യാസം. തൊണ്ട് പൊളിഞ്ഞ് ചെറു കക്കകൾ താഴെ വീഴും. നേരനുഭവങ്ങൾ ചൂടോടെ തന്നെ പകർത്താൻ ജോഷി ഞങ്ങളോടൊപ്പം നിന്നു. മോളെ പേരെന്താ? അലീന. ഏത് ക്ലാസ് പഠിക്കുന്നു? 7th. ഇന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ എത്ര നേരം മോള് ജോലി ചെയ്യുന്നു? 5 മണിക്ക് എഴുന്ന ഓണം 7 മണി വരെ ജോലി. ഇഷ്ടമാണോ ഇതൊക്കെ ചെയ്യാൻ? ഇഷ്ടമാണ്. കക്ക കഴിക്കാറുണ്ടോ?
എങ്ങനെയുണ്ട്? രുചിയുണ്ടോ? രുചിയുണ്ട്. ഒരു ചരുവം കക്കയാണ് ഇപ്പൊ പുഴുങ്ങിയിരിക്കുന്നത്. ഇതിൽ എത്ര കിലോ ഉണ്ടാവും? ഒരു ചരുവത്തിൽ 80 kilo വെച്ച് പുഴുങ്ങുന്നവരുണ്ട്, 50 kilo പുഴുങ്ങുന്ന ആൾക്കാരുണ്ട്. 80 kilo പുഴുങ്ങിയ 8 kilo മീറ്റ് കിട്ടുമെന്നാണ് കണക്ക്. എത്ര നേരം വേണം ഈ പുഴുങ്ങൽ സമയം? ചരുവം കക്ക വേണമെങ്കിൽ 1 hour മുതൽ 1.5 hours വേണം. ഇപ്പൊ പുഴുങ്ങിയിട്ടിരിക്കുന്ന ഈ കക്ക ഇതിൽ നിന്ന് ഈ മാംസം അടർത്തി എടുക്കാനായിട്ട് എത്ര സമയം വേണ്ടി? ഒരു ചരുവം കക്ക ഈ 80 kilo കക്ക ഒരാളിരുന്ന് വറക്കുകയാണെങ്കിൽ 1 hour വറക്കും. കുടുംബത്തിലെല്ലാവരും ചേരുമ്പോൾ? എല്ലാവരും ചേരുമ്പോൾ അതനുസരിച്ച് സമയം 3 hours വറക്കുകയാണെങ്കിൽ 30-35 minutes കൊണ്ട് വറക്കെത്തി. ഇവിടെ ഇപ്പോൾ എത്ര ചരുവം കക്കയുടെ വർക്ക് നടക്കുന്നു? ഇത് 2 chariots കക്ക. ഒരു ദിവസം അത്രേ പറ്റത്തുള്ളൂ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 2 chariots കക്ക തന്നെ. അത് നല്ല ആരോഗ്യമുള്ള ആൾക്കാരാണ് പോയി എടുക്കുന്നത്. ആരോഗ്യം കുറഞ്ഞവർക്കാണെങ്കിൽ 2 chariots കിട്ടത്തിൽ 1 chariot കിട്ടത്തുള്ളൂ. ആരോഗ്യമുള്ളവർ, മുങ്ങാൻ ശേഷിയുള്ളവർ. എപ്പോഴാണ് ഇതിൻ്റെ ഒരു സമയം ഇത് എടുക്കാൻ പോകുന്നത്? ഏലി ഇറക്ക സമയത്താണ് കക്ക കൂടുതൽ അഷ്ടമണി കാര്യം എടുക്കുന്നത്. ഏലിയേറ്റമാകുമ്പോൾ എല്ലാവരും എല്ലാവരുടെയും കടകളിൽ വരാറുണ്ട്. എത്ര ഒരു ദിവസം എത്ര മണിക്കൂർ ഇതിനായി നിങ്ങൾ പ്രവർത്തിക്കുന്നത്? 4 to 6 hours വരെ കഷ്ടപ്പെടും വെള്ളത്തിൽ ജീവിക്കാനുള്ള ഒരു വരുമാനം. അതുകൊണ്ട് കിട്ടാനുള്ള വരുമാനം ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കിട്ടുമോ? കിട്ടുമെന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതുകൊണ്ട് ജീവിക്കുന്നു. കക്കായിക്ക് നിശ്ചിതമായൊരു വിലയില്ല. അതുകൊണ്ട് ഇത് ഇന്നെടുത്താൽ എത്ര രൂപ കിട്ടുമെന്നൊന്നും ആർക്കും കറക്റ്റ് പറയാനും പറ്റത്തില്ല. കാര്യം ഇവിടെ എടുക്കാൻ ഇപ്പോൾ കമ്പനികൾ വളരെ കുറവാണ്. 10 കക്കകളുണ്ട് അഷ്ടമുടിയിൽ. മഞ്ഞക്കക്ക എന്ന പാഫിയ മലബാറിക്കയാണ് ഇവിടെ പ്രധാനം. വിദേശ വിപണിയിൽ ഏറെ പ്രിയം ഇതിനാണ്. ഓട്ടിക്കും പ്രിയമേറെയാണ്. കക്കയോട്ടി ശേഖരിക്കാൻ ഓരോ വീട്ടിലും ഇടമുണ്ട്. വെൽഡിംഗ് ഗ്യാസിനുള്ള അസംസ്കൃത ചേരുവയായ കാൽസ്യം കാർബൈഡാണ് ഓട്ടിയിലുള്ളത്. പെയിൻ്റ് നിർമ്മാണത്തിനും ഔഷധ നിർമ്മാണത്തിനുമൊക്കെയായി ഓട്ടിക്ക് വിപണി പ്രാധാന്യമുണ്ട്. കക്കയോടൊപ്പം ചില അതിഥികൾ കൂടി കായലിൽ നിന്ന് കയറും. അർക്ക എന്ന ചുവപ്പൻ കക്കയ്ക്ക് ഉയർന്ന മൂല്യമുണ്ട്. പച്ച ചിപ്പിയാണ് മറ്റൊന്ന്, ഉയർന്ന മാംസ്യമുള്ള ഇറച്ചി. ചിപ്പി തുറന്നാൽ ചിലപ്പോൾ മുത്ത് എന്ന ഭാഗ്യം കൂടി എത്തും. ആദ്യം വീഴുന്ന മഴത്തുള്ളിയെ ചിമിഴിലടച്ച് പരുവപ്പെടുത്തിയത്രേ ചിപ്പി മുത്തുണ്ടാക്കുന്നത്. ഉള്ളിലെ ഉറവയെന്ന നേർത്ത സ്രവം മഴത്തുള്ളിയിലെ നേർത്ത പൊട്ടിനെ പൊതിഞ്ഞ് കാലാന്തരേണ മുത്തുണ്ടാക്കുന്നു. മുരിങ്ങയാണ് മറ്റൊന്ന്, വാതുറപ്പിക്കാൻ അല്പം മിടുക്ക് വേണമെന്ന് മാത്രം. മുരിങ്ങ ആയുർവേദ ഔഷധം കൂടിയാണ്. എന്നാൽ കക്കയല്ലാതെ മറ്റൊന്നിനെയും തുരുത്തുകാർ എടുക്കാറില്ല. അവയെ കായലിൽ തന്നെ നിക്ഷേപിക്കും. ഓരോരുത്തർക്കും ദൈവം കരുതി വെച്ചത് എടുത്താൽ മതിയല്ലോ. മലേഷ്യ, തായ്ലൻഡ്, ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കാണ് കക്ക പോവുക. വൻകിട കമ്പനികളുടെ വണ്ടികൾ പുളിക്കൽ കടവിലെത്തും. പുഴുങ്ങി നിറഞ്ഞ് മഞ്ഞു കഷ്ണങ്ങളിൽ പൊതിഞ്ഞ് പ്ലാസ്റ്റിക് പെട്ടികളിൽ എത്തുന്ന കക്കയിറച്ചിക്ക് കൗണ്ടുണ്ട്. തീരത്ത് തന്നെ തൂക്കവും അളവും എല്ലാം. കൗണ്ടിനാണ് വില. 900 kilos എന്നാൽ കിലോയ്ക്ക് 900 kakka വേണമെന്നർത്ഥം. 900 to 90 rupees, 1400 kilos 80 rupees ഇപ്പോൾ കിട്ടും. പ്രതിദിനം 1 ton കക്കയിറച്ചി കയറിപ്പോകുന്നുണ്ട്. കായലോളങ്ങളിൽ വിളയുന്ന തള്ളക്കക്കകൾ വെള്ളക്കാരുടെ തീന്മേശകളിൽ സ്ഥാനം പിടിക്കാൻ കടവിൽ നിന്ന് അങ്ങനെ വണ്ടി കയറും. ആദ്യ മഴ കഴിഞ്ഞ് ചൂടും ഉപ്പും കുറയുന്നതോടെ കക്കകൾ പെരുകാൻ തുടങ്ങും. 3 months പ്രായമുള്ള മുഴുത്ത കക്ക 200,000 മുട്ടകളിടും. എന്നാൽ കുഞ്ഞു കക്കകൾ വാരി പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ വയറ് കീറാൻ തെക്കും ഭാഗംകാർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞത് 38 mm വലിപ്പമെങ്കിലുമുള്ള കണ്ണിവലകളെ വാരാൻ ഉപയോഗിക്കൂ. December 1 മുതൽ February 28 വരെ നീളുന്ന സ്വയം നിയന്ത്രിത കക്കവാരൽ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ കേന്ദ്ര മത്സ്യഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഖ്യ ശാസ്ത്രജ്ഞൻ അപ്പുകുട്ടൻ സാർ ഞങ്ങളോടൊപ്പം എത്തി. കക്കയ്ക്കും കക്കത്തൊഴിലാളികൾക്കുമായി
ജീവിതത്തിന്റെ ഒരു വസന്തകാലം ചിലവിട്ട അദ്ദേഹം കക്കകളെ കൈകളിലെടുത്ത് പറഞ്ഞു തുടങ്ങി. MSc സർട്ടിഫിക്കേഷൻ ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കായൽ കക്കായ്ക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരം. അപ്പോഴൊരു ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ തൊഴിലാളികൾക്ക് പെട്ടെന്ന് തോന്നുന്നത് വിലക്കയറ്റം ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കടക്കണം. ഇത് കയറ്റുമതി ചെയ്യുന്നവർ ഇതിൻ്റെ ആ ലോഗോ ഉപയോഗിച്ച് തന്നെ ഇത് കയറ്റുമതി ചെയ്യണം. അതിന് ചെയിൻ ഓഫ് കസ്റ്റഡി എന്ന് പറയും. അതിനുള്ള രൂപരേഖകളൊക്കെ തന്നെ നമ്മൾ തുടങ്ങിക്കഴിയും. തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങൾ ഇപ്പം നമുക്ക് ലഭിക്കുന്ന ആ വില ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള മാർഗങ്ങൾ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നടക്കുന്ന മറ്റൊരു സംഭവമുണ്ട്. നമ്മളുടെ കക്ക ഇറച്ചി വിയറ്റ്നാമിൽ കൊണ്ടുപോയി ഓപ്പൺ കാർട്ടർ അവിടെ റീപാക്ക് ചെയ്ത് വെളിയിൽ ഒരുപക്ഷെ 10.5 വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നേരിട്ടയച്ച് അതേ വില തന്നെ നമുക്ക് നേടാൻ കഴിയും. മറ്റൊരു ഡെവലപ്മെൻറ്റ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് ഈ മീറ്റ് കയറ്റുമതി ചെയ്യുന്നതിന് പകരം ഹോളായിട്ട് തന്നെ കയറ്റുമതി ചെയ്യുക. ഹോളായിട്ട് 1 kg കയറ്റുമതി ചെയ്താൽ ഇപ്പോൾ 1 kg മീറ്റിന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ വില കിട്ടും എന്നാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അറിയുന്നത്. അപ്പോൾ ഇത്തരം രീതികളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതാണ്ട് 3000 ആളുകൾ ഇതിനകത്ത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും കക്ക മീറ്റ് വ്യവസായത്തിലുണ്ട്. ഇവർക്കെല്ലാം ഗുണകരമായ രീതിയിലേക്ക് തീർച്ചയായിട്ടും ശോഭനമായ ഒരു ഭാവി ഉണ്ട് എന്നാണ് ഞാൻ തീർത്തും വിശ്വസിക്കുന്നത്. ദളവാപുരത്തെ സെയിന്റ് സെബാസ്റ്റ്യൻ തുരുത്ത് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ തിളങ്ങുന്ന ഭൂമികയാണ്. ഭാരതത്തിൽ കയറ്റുമതി ചെയ്യുന്ന 780 ടൺ കക്കയുടെ 80% തെക്കും ഭാഗത്തു നിന്നാണ്. CMFRI, WWF, തെക്കും ഭാഗം ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ മുന്നേറ്റത്താൽ മറൈൻ സ്റ്റുവാർഷിപ്പ് കൗൺസിൽ എന്ന MSc സാക്ഷ്യപത്രം അഷ്ടമുടി കക്കയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. MSc സാക്ഷ്യപത്രം ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കക്ക മത്സ്യസമ്പത്തും ഏഷ്യയിലെ 3rd മത്സ്യസമ്പത്തും അഷ്ടമുടിയിലേതാണ്. കായലിന്റെ ഹരിതഭംഗി നിലനിർത്തുവാനും ദ്വീപുകാർക്ക് ശ്രദ്ധയുണ്ട്. അവിസീനിയ, ബ്രുഗേറിയ, സൊനച്ചേറിയ എന്നീ ചതുപ്പ് നില കണ്ടലുകൾ ഓരങ്ങളിലാകെ വെച്ചുപിടിപ്പിച്ചു. രുചിയുടെ രൂപഭേദങ്ങളായി കക്ക മാറുന്നത് കൺമുന്നിൽ കാണാം. നാവിൻ തുമ്പിൽ സ്വാദുത്സവങ്ങൾ കൊടിയേറ്റാം.
കേട്ടല്ലോ. മറ്റൊരു വിജയകഥയുമായി കൃഷിദീപം വീണ്ടും അടുത്ത ആഴ്ച.